ഈ സഭ തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമല്ലേ സാർ? സാർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33,000 വോട്ട് കിട്ടിയ കോൺഗ്രസ് 13,000 വോട്ടിലേക്ക് താണ്, 20,000 വോട്ട് നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടല്ലേ ഒ രാജഗോപാൽ ഈ നിയമസഭയിലെത്തിയത്? കോൺഗ്രസിന്റെ വോട്ട് 20,000 വോട്ട് പോയല്ലോ, 20,000 വോട്ട് പോയല്ലോ. ഈ അനുഭവമാണ് സാർ ഈ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ സ്വീകരിച്ച സമീപനത്തിന്റെ ഭാഗമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ കാണാൻ പോകുന്നത്. യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട, CPM വിരുദ്ധ മുദ്രാവാക്യം നിങ്ങൾ വിളിച്ചോ? CPM-നെതിരായിട്ട് നിങ്ങൾ ഉള്ള എല്ലാ കള്ളപ്രചരണവും നടത്തിയോ? നടത്തിക്കോ. പക്ഷേ ഞങ്ങളെ അണികളെ സംരക്ഷിക്കുന്നതിനും ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ, മതനിരപേക്ഷ വിശ്വാസികളെ, ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ ഇല്ലാത്തവരെ ഞങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള സംഘടനാ ശേഷിയും ബലവും ഞങ്ങൾക്കുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ഒഴുക്ക് തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ കേരളത്തെ നാടുവാടി ഭൂപ്രഭുത്വ കാലഘട്ടത്തിലേക്ക് തളച്ചിടാനും അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും പാതയിലേക്ക് വീണ്ടും ഈ കേരളത്തെ നയിക്കുന്നതിനും ഇതൊരു ഭ്രാന്താലയമാക്കാനും ഞങ്ങൾ സമ്മതിക്കുകയില്ല. അക്കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. അതിന്റെ ഭാഗമാണ് സാർ ഈ ജനുവരി 1 കേരളത്തിലെ സ്ത്രീ സമൂഹം നടത്തുന്ന പ്രതിരോധം. എത്രയാ പങ്കെടുക്കാൻ പോകുന്നതെന്ന് അറിയോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് വിജയിക്കില്ല. BJP സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് വിജയിക്കില്ല. 50 ലക്ഷം വനിതകളെയാണ് ഞങ്ങൾ പങ്കെടുപ്പിക്കാൻ പോകുന്നത്. ചുരുങ്ങിയതല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതകളുടെ മതില് നിങ്ങൾ കണ്ടു ഞെട്ടും. അതാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അത് ദയവ് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറയരുത്. എന്താണെന്നറിയോ? ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളെ എന്താ വിൻസന്റെ, എന്താണ് അങ്ങ് സംസാരിക്കുക? എന്താണ് കാരണം? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ട് അങ്ങ് പേടിപ്പിക്കുക? എന്താണ് മിനിസ്റ്റർ പറഞ്ഞേ? പറയൂ. എന്താ BK ബഷീറിനോട് അവിടെ ഉപദേശം കൊടുത്തോളൂ. എന്താ ബഷീറിന് എന്താ പറയാനുള്ളത്? ആദ്യം പറയട്ടെ, നിങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പാട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പേടിപ്പിക്കാണ്. ഇവിടെ 2-3 ആളുണ്ടല്ലോ അപ്പാടിക്ക് വരുന്നത്. ഇവിടെ 1 വർഷം ഉണ്ടാക്കിയിട്ടല്ലേ ബഷീറായിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം, നിങ്ങളിപ്പോ ഒരു വനിതാ മതില് തുടങ്ങാന്ന് പറയണ്ടല്ലോ. CPM പോലുള്ള ഒരു പാർട്ടി ജാതി സംഘടനകളുടെ ഒരു മീറ്റിംഗ് വിളിച്ച് നിങ്ങൾ ഇരട്ടച്ചങ്ക് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി കൂടിയിട്ട് ജാതി സംഘടനകളെ വിളിച്ച് ഒരു വനിതാ മതി തീർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ടി BJP ഒരേ ലൈനായില്ലേ? ഒന്ന്, രണ്ട്, അതെ ഇന്നോ CPM ഒരു ലൈനായി. പിന്നെ PS പറഞ്ഞു പോട്ടെ. പിന്നെ ഈ സ്ത്രീകളോട് ഇത്രയധികം താല്പര്യം ഉണ്ടെങ്കിൽ 1987 തെരഞ്ഞെടുപ്പിൽ KR ഗൗരിയമ്മ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കണ്ടേ? അത് കഴിഞ്ഞതിന് ശേഷം 96 അല്ല ഞാൻ പറയട്ടെ 96 രാജേഷ് ഞാൻ മിനിസ്റ്ററാണ് മുഖ്യമന്ത്രി 2 വോട്ടിന് ആ പാർട്ടിയെ തോൽപ്പിച്ചിട്ട് നാനാര മുഖ്യമന്ത്രി ഉത്തരം കിട്ടാൻ മറുപടി മന്ത്രി പറഞ്ഞിട്ട് അവിടെ മിനിസ്റ്റർ പറഞ്ഞ അവസാനിപ്പിക്കൂ. ബഷീറിന്റെ സംശയം മിനിസ്റ്റർ തീർത്തോളൂ. നിങ്ങൾ അവിടെ ഇരിക്കെ ശരിയാണ്. സമാധാനത്തോടെ കേൾക്കൂ. അല്ല ബഷീർ ഇരിക്കെ ബഷീർ വനിതകൾക്ക് സീറ്റ് കൊടുത്തോ? ഇവിടെ വനിതാ സമരം 96 ഞങ്ങൾ സംസ്ഥാന വനിതാ ലീഗിന്റെ പ്രസിഡന്റിന് കോഴിക്കോട് സീറ്റ് കൊടുത്തിട്ട് ഞങ്ങൾ 3000 വോട്ട് പരാജയപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് അവിടെ അറിവല്ലേ? പറയണ്ട് സീറ്റ് കൊടുത്തു. ജോർജിനൊക്കെ കമ്മ്യൂണിസ്റ്റ് കൊടുത്തു.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സ്ത്രീകളൊക്കെ നിങ്ങളുടെ കൂടെയാണ്. അതിന്റെ ഏറ്റവും നല്ല ഫലമാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. ശരിയാ, സ്ത്രീകൾ നിറഞ്ഞ് നിൽക്കുകയല്ലേ. ശരി, ഇന്ത്യ രാജ്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റ് സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച പാർട്ടിയാണ്, പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ. ഇപ്പോൾ സാർ, സ്ത്രീ, അതെ ഞാൻ പറഞ്ഞ അതാണ്, ഈ സ്ത്രീകളോട് എങ്ങനെയാണ് UDF കാട്ടിയ സമീപനം, അതിന്റെ ഭാഗമായി അപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു സ്ത്രീകളെയും കാണാൻ സാധിക്കില്ലല്ലോ സാർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവരുടെ കൂടെയുള്ള വനിതാ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞങ്ങളെ എതിർക്കാൻ വേണ്ടി, BJP യെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗ് കളിക്കുന്ന ഒരു കളി ശരിയല്ല. പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ പറയുന്നത്, ഈ ഏകദൈവ വിശ്വാസമാണല്ലോ നിങ്ങൾക്കുള്ളത് അല്ലേ? അക്കാര്യത്തിന് യാതൊരു സംശയമില്ലല്ലോ. വിഗ്രഹാരാധനക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, പറയുന്ന കേട്ടോളേ, വിഗ്രഹാരാധനക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ, ബഹുദൈവത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായ നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച റസൂൽ ഇസ്ലാം മതം. ഇപ്പോ അതിന്റെ വക്താക്കളാണല്ലോ നിങ്ങളൊക്കെ അല്ലേ? ആണല്ലോ. പറയട്ടെ, കൃത്രിമ വിശ്വാസികളാകരുത്. ഖുറാനിൽ പറഞ്ഞത് മുനാഫിക്കുകൾ എന്നാണ്, മനസ്സിലായില്ലേ. കപട വിശ്വാസികളാകരുത്. ഈമാനുള്ള ഒരു പാർട്ടി ഈ രൂപത്തിൽ അധപ്പതിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല സാർ. സാർ, ഇതിന് വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല ഈ ഭേദഗതിക്ക്. ഇത് കേരളത്തിലെ സാർ പോലീസ് അതിക്രമത്തിന് വിധേയരാകുന്ന പാവപ്പെട്ട ജനതയ്ക്ക് സമയബന്ധിതമായി നീതി ലഭിക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ഭേദഗതിയാണ് സാർ ഈ ബില്ലിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്നത്.